തുടങ്ങി. പുതിയ ആരോഗ്യ സേതു ആപ്പിന്റെ വ്യാജം ഇറക്കി സൈനിക രഹസ്യങ്ങൾ ചോർത്താനുള്ള പാക് ഭീകരരുടെ ശ്രമം കൊറോണ പ്രതിരോധ ബോധവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ആരോഗ്യ സേതു. എന്നാൽ ഈ മൊബൈൽ ആപ്പിന്റെ വ്യാജനിറക്കിയാണ് പാക് ഭീകരർ സൈബർ ആക്രമണത്തിന് പദ്ധതിയിട്ടത്. ആപ്പ് ഉപയോഗിക്കുന്ന സൈനികരുടെ വിവരങ്ങൾ കണ്ടെത്താനുള്ള ഭീകരരുടെ സൈബർ ആക്രമണ രീതിയാണ് കരസേനയുടെ സാങ്കേതിക വിഭാഗം കണ്ടെത്തിയത്. ഔദ്യോഗികമായി ലിങ്ക് നൽകുന്നതല്ലാതെ മറ്റൊന്നും ഡൗൺലോഡ് ചെയ്യരുതെന്നും ഷെയർ ചെയ്യരുതെന്നും പ്രതിരോധ വകുപ്പ് സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയതായാണ് റിപ്പോർട്ട്. ശത്രുരാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ആരോഗ്യ സേതു ആപ്പിന്റെ വ്യാജ പതിപ്പ് ഇറക്കിയതായി കണ്ടെത്തിയിരുന്നു. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് സൂത്രധാരന്മാരെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ സൈനികർ ഉപയോഗിച്ചാൽ അതുവഴി രഹസ്യങ്ങൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക വഴി ഫോണിലെ വിവരങ്ങളും വിലാസങ്ങളും ഫോൺ നമ്പറുകളും ചോർത്തപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കരസേന മുന്നറിയിപ്പ് നൽകി. ഇതുകൂടാതെ ഇന്ത്യൻ പൗരന്മാരുടെ പേരെന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങി സൈനിക വിവരങ്ങൾ ചോർത്താനും ശ്രമം നടക്കുകയാണെന്ന് സേനാ വക്താവ് അറിയിച്ചു. അനോഷ്ക ചോപ്ര എന്ന പേരിലുള്ള ഒരു വ്യാജ അക്കൗണ്ട് സൈന്യം കണ്ടെത്തി ഡിലീറ്റ് ചെയ്യിപ്പിച്ചതായും ചൂണ്ടിക്കാട്ടി. ആരോഗ്യ സേതു ആപ്പ് നിലവിൽ രാജ്യത്തെ 8 കോടി ജനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമേ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കാവൂ എന്ന മുൻകരുതൽ സൂചനയും സൈന്യം നൽകിയിട്ടുണ്ട്. മലയാളത്തിലുൾപ്പെടെ 11 ഭാഷകളിൽ വിനിയോഗിക്കാവുന്ന ആരോഗ്യ ആപ്പ് പ്രവാസികളുടെ മടങ്ങിവരവോടെ കേരളത്തിലും വ്യാപകമാകും. പ്രവാസികൾ ഇന്ത്യയിലെത്തിയാലുടൻ ഈ ആപ്ലിക്കേഷൻ അവരുടെ മൊബൈലുകളിൽ ചേർക്കുന്നത് നിർബന്ധമാണ്. പ്രാഥമിക പരിശോധനയിൽ വൈറസ് ബാധയില്ലെന്ന് ബോധ്യമായാൽ സ്വന്തം വീടുകളിലെ ക്വാറന്റൈൻ സമ്മതിക്കും. അതിന് കേന്ദ്ര സർക്കാർ വെച്ചിരുന്ന ഉപാധികളിലൊന്ന് ആരോഗ്യ സേതു ആപ്പിൽ വിവരങ്ങൾ ചേർക്കണമെന്നാണ്. സംസ്ഥാന സർക്കാരിൻ്റെതാണ് വിവിധ ആപ്പുകൾ. എന്നാൽ ഏറ്റവും സമഗ്രവും സുരക്ഷിതവും ആരോഗ്യ ആപ്പാണ്. April 13 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആപ്പ് പ്രഖ്യാപിച്ചത്. എല്ലാ സ്മാർട്ട് ഫോണിലും ഉപയോഗിക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ. രാജ്യത്ത് കോവിഡ് പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിലും പാക് ഭീകരർ ഏതു രീതിയിലും ഇന്ത്യയിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. എന്നാൽ ഇന്ത്യ തിരിച്ചടിക്കാൻ സുസജ്ജമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.